ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റെഡ് വിസ്കേഡ് ബുൾബുൾ അഥവാ ഇരട്ടത്തലച്ചി ബുൾബുൾ ബുൾബുൾ എന്നും ഇംഗ്ലീഷ് പേരുണ്ട് ഞാൻ ഡോക്ടർ സി മോഹനൻ എമിറട്ട് സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യൂ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റെഡ് വിസ്കേഡ് ബുൾബുൾ അഥവാ ഇരട്ടത്തലച്ചി ബുൾബുൾ ക്രെസ്റ്റഡ് ബുൾബുൾ എന്നും ഇംഗ്ലീഷ് പേരുണ്ട് പിക്നോനോട്ടസ് ജോക്കോർണസ് എന്നതാണ് ശാസ്ത്രനാമം ഇരട്ടത്തലച്ചി ബുൾബുൾ കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ബുൾബുൾ കുടുംബത്തിലെ സർവവ്യാപിയായ പക്ഷിയാണ് കേരളത്തിലെ പച്ചപ്പുള്ള പ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഒരുപോലെ ഇണകളായും ചെറുകൂട്ടങ്ങളായും എപ്പോഴും കാണാവുന്ന പക്ഷിയാണ് മനുഷ്യരെ തീരെ ഭയമില്ലാത്തതും നല്ലതുപോലെ ഇണങ്ങുന്നതുമായ പക്ഷി തൊടികളിലും തോട്ടങ്ങളിലും എപ്പോഴും ക്ലി ക്ലി ക്ലിയോ എന്നോ മറ്റോ പാട്ട് പാടിക്കൊണ്ട് പറന്ന് കളിക്കുന്നത് കാണാം നാട്ടിൻപുറങ്ങളിലെ ചെറിയ വൃക്ഷങ്ങളിൽ നൂറോ അതിലധികമോ പക്ഷികൾ സമൂഹമായി ചേക്കാറാറുണ്ട് പക്ഷിക്ക് ഇരുപത് സെൻറ്റിമീറ്ററോളം വലുപ്പമുണ്ട് പക്ഷിയുടെ ദേഹത്തിൻ്റെ ഉപരിഭാഗമെല്ലാം നല്ല തവിട്ട് നിറം തലയിൽ കറുത്തതും കൂർത്ത് മുന്നോട്ട് വളഞ്ഞു നിൽക്കുന്നതുമായ നീണ്ട ശിഖ തലയിലെ ഈ ശിഖ ഇരട്ടത്തല പോലെ തോന്നിക്കുന്നത് കൊണ്ടായിരിക്കണം പക്ഷിക്ക് ഇരട്ടത്തല എന്ന പേര് വരാൻ കാരണം പക്ഷിയുടെ കവിളിൽ കണ്ണിന് തൊട്ട് താഴെ വീതിയുള്ള ശോഭയുള്ള ഒരു ചുവന്ന പൊട്ടും അതിന് താഴെ വെളുത്ത വലിയ പൊട്ടും കറുത്ത മീശവരെയും തെളിഞ്ഞു കാണാം പക്ഷിയുടെ ദേഹത്തിൻ്റെ അടിഭാഗമെല്ലാം വെള്ളനിറം കഴുത്തിന് തൊട്ട് താഴെ മാരടത്തിന് കുറുകെ തവിട്ടു നിറത്തിൽ ഒരു മാല പക്ഷിയുടെ വാൽ നീളമുള്ളതും തവിട്ടു നിറത്തിലുള്ള തൂവലുകളുടെ ആറ്റം വെള്ളയുമാണ് ഗുധഭാഗം ചുവപ്പ് നിറമാണ് ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാഴ്ചക്ക് കാര്യമായ വ്യത്യാസമില്ല പ്രായപൂർത്തിയെത്താത്ത കുഞ്ഞുങ്ങൾക്ക് കവിഴിൽ ചുവപ്പ് പൊട്ട് കാണാറില്ല കുതഭാഗം ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമായിരിക്കും പല ജാതി ചെറുകായകളും പഴങ്ങളുമാണ് ബുൾബുളിൻ്റെ പ്രധാന ആഹാരം നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി കാണുന്ന അരിപ്പൂവിൻ്റെ പഴങ്ങൾ പക്ഷിക്ക് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ അരയാലും പേരാലും അത്തിയും കാഴ്ച പഴുത്തു നിൽക്കുമ്പോൾ ഇരട്ടത്തലച്ചു ബുൾബുളുകൾ കൂട്ടത്തോടെ അവിടങ്ങളിൽ എത്തിത്തുടങ്ങും വീട്ടുവളപ്പിലെ പേരയും പപ്പായയും മറ്റും പഴുത്തു നിൽക്കുമ്പോൾ പാകം നോക്കാൻ ഇരട്ട തിലച്ചുകൾ അവിടെ എത്തിത്തുടങ്ങും ചെറിയ ചെറിയ പഴങ്ങളും പൂവുകളും തേനും ഒക്കെയാണ് പ്രധാന ആഹാരമെങ്കിലും പക്ഷി പൂർണ്ണമായും സസ്യപൂക്കല്ല പുഴുക്കൾ എട്ടുകാലികൾ പാറ്റകൾ കീടങ്ങൾ എന്നിവയെയും ഭക്ഷിക്കാറുണ്ട് ഇരട്ടത്തലച്ചു ബുൾബിളുകൾ അപൂർവമായേ നിലത്തിറങ്ങാറുള്ളൂ നിലത്തിൽ നിന്ന് വല്ല പാറ്റകളെയും പുഴുക്കളെയും കൊത്തിയെടുത്ത് മരച്ചില്ലകളിലേക്ക് പറന്ന് ചെന്ന് പുഴുക്കളെയും പാറ്റകളെയും അടിച്ച് പദം വരുത്തിയ ശേഷമാണ് ഭക്ഷിക്കാറുള്ളത് ഇരട്ടത്തലിച്ച് പുൾബുളുകൾ പ്രചനനം നടത്തുന്നത് നവംബർ മുതൽ മെയ് മാസങ്ങളിലാണ് ഒരു വർഷം ഒന്നോ രണ്ടോ തവണ പ്രചരണം നടത്താറുണ്ട് സാധാരണയായി നിലത്തിൽ നിന്നും ഒരു മീറ്റർ ഉയരത്തിൽ ചെടിച്ചില്ലകൾക്കിടയിലോ പൊന്തകൾക്കുള്ളിലോ ആയിരിക്കും കൂടി വയ്ക്കുക ചികിരനാരുകൾ തെങ്ങ് പന എന്നിവയുടെ ഓലനാരുകൾ എന്നിവ കൊണ്ട് ഒരു കോപ്പയുടെ വലുപ്പത്തിൽ കൂട് പണിത് മുളയുടെയും മറ്റും അരയാലിൻ്റെയും മറ്റും കരിയിലകൾ പാകി നല്ല വൃത്തിയായാണ് കൂട് നിർമ്മിക്കുന്നത് ആൺപക്ഷിയും പെൺപക്ഷിയും മത്സരിച്ചാണ് നാരുകൾ കൊത്തിക്കൊണ്ട് വര വന്ന് കൂടൊരുക്കുന്നത് അഞ്ചാറ് ദിവസങ്ങൾ കൊണ്ട് കൂട് പണി മുഴുവിക്കും പക്ഷി കിരിക്കാൻ കൂടിന് കുറുകെ ഒരു നേരിയ ചുള്ളിക്കമ്പും പിടിപ്പിക്കും മനുഷ്യവാസമുള്ളിടത്താണ് അധികവും പക്ഷി കൂടൊരുക്കുന്നത് മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം കൂട് ഒളിച്ചു വെക്കാനൊന്നും പക്ഷി മിനക്കെടാറില്ല കൂട്ടിൽ രണ്ടു മുതൽ മൂന്ന് വരെ മുട്ടകളുണ്ടാകും പമ്പരത്തിൻ്റെ ആകൃതിയിലുള്ള ചെറിയ മുട്ടകൾക്ക് ഇരുപത് മില്ലിമീറ്റർ നീളവും പതിനഞ്ച് മില്ലിമീറ്റർ വണ്ണവും ഉണ്ടായിരിക്കും മുട്ടകൾക്ക് കുങ്കുമ വർണ്ണത്തിലുള്ള നിരവധി ചെറിയ കുത്തുകളും പുളികളും ഉണ്ടാകും പെൺപക്ഷി അടയിരിക്കും ആൺപക്ഷി അടുത്തുള്ള മരച്ചില്ലകളിൽ സദാ കാവലിരിക്കും രാത്രി കാലങ്ങളിൽ രണ്ട് പക്ഷിയും കൂട്ടിൽ കഴിയും മുട്ട വിരിയാൻ എട്ട് മുതൽ പത്ത് ദിവസങ്ങളെടുക്കും വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ദേഹത്തിൽ തൂവലുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല കുഞ്ഞുങ്ങൾക്ക് ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി തീറ്റ എത്തിച്ചു കൊടുക്കും ചെറിയ പുഴുക്കളും എട്ടുകാലികളും പാറ്റകളെയും മറ്റുമാണ് എത്തിച്ചു കൊടുക്കുന്നത് ഓരോ പത്ത് മിനിറ്റുകൾക്കുള്ളിലും രാവിലെ മുതൽ സന്ധ്യ വരെ കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ ഇണപ്പക്ഷികൾ മാറി മാറി എത്തിച്ചു നൽകും അഞ്ചാറ് ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ മുളച്ചു തുടങ്ങും പന്ത്രണ്ട് ദിവസത്തോളം തീറ്റ എത്തിച്ചുകൊണ്ടിരിക്കും രാത്രി കാലങ്ങളിൽ ആൺപക്ഷിയും പെൺപക്ഷിയും കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെ അവയുടെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കും പതിനാല് ദിവസമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് ചിറക് വിരിച്ച് പറക്കാറാകും പിന്നീട് തീറ്റയുമായി കൂടിനടുത്തുള്ള ചില്ലകളിൽ ഇരുന്ന് ശബ്ദമുണ്ടാക്കി കുഞ്ഞുങ്ങളെ വിളിക്കും ആദ്യം വിരിഞ്ഞ കുഞ്ഞ് തീറ്റയ്ക്ക് വേണ്ടി കൂടുവിട്ട് മരച്ചില്ലയിലേക്ക് പറന്ന് വരും ചെറിയ ചെറിയ പഴങ്ങളായിരിക്കും പക്ഷി എത്തിച്ചു നൽകുക കൂടുവിട്ട് മരച്ചില്ലയിലേക്ക് പറന്നുപോകുന്ന കുഞ്ഞുങ്ങൾ പിന്നീട് കൂട്ടിലേക്ക് തിരിച്ചു പോകാറില്ല രണ്ടു മൂന്ന് ദിവസത്തോളം കുഞ്ഞുങ്ങൾക്ക് പറക്കാനും തീറ്റ സമ്പാദിക്കാനുമുള്ള പരിശീലനം നൽകും കൂട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ പറന്നിറങ്ങിയാൽ കൂട് ഉപേക്ഷിച്ച് മരച്ചില്ലകളിലും പൊന്തകൾക്കുള്ളിലും ചേക്കേറും പക്ഷിയുടെ മുട്ടയും വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളും കുയിൽ ചെമ്പോത്ത് ഓലേഞ്ഞാലി കാക്ക മുതലായ പക്ഷികളുടെ ശല്യത്തിനിടയാകാറുണ്ട് ഇരട്ടത്തെലച്ചു പുൽബുളുകൾ പതിനൊന്ന് വർഷത്തോളം ജീവിച്ചിരിക്കും പക്ഷിയുടെ ഒമ്പത് ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലൻഡ് ഇൻഡോ ചൈന തെക്കൻ ചൈന എന്നിവിടങ്ങളിൽ ഇരട്ടത്തെലച്ചു പുൾബിളുകൾ സ്വാഭാവികമായി കണ്ടുവരുന്നു മൗറീഷ്യസ് ആസ്ട്രേലിയ സിംഗപ്പൂർ ഗൾഫ് രാജ്യങ്ങൾ സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ പക്ഷിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അയോസിയൻ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട റെഡ് ബിസ്കേഡ് ബുൾബുൾ അഥവാ ഇരട്ടത്തലച്ചി ബുൾബുൾ എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം